നമസ്കാരം ഇന്നലെ പകൽ തുടങ്ങിയ മഴ ഒരു രാത്രി പിന്നിട്ടിട്ടും ഏറിയും കുറഞ്ഞും തുടരുകയാണ് കേരളത്തെ മുഴുവൻ നനയിച്ച വേനൽ മഴ ഉടൻ കൊടുങ്കാറ്റായി മാറുമെന്ന മുന്നറിയിപ്പും ആശങ്ക കൂട്ടിയിരിക്കുകയാണ് മരങ്ങൾ ഒടിഞ്ഞു വീണും ഉറവകൾ തെളിഞ്ഞും കോവിഡ് മഹാമാരിക്കിടയിലും വൻ നാശനഷ്ടമാണ് മഴയുണ്ടാക്കുന്നത് ഇന്ന് കൊടുങ്കാറ്റ് വീശുമെന്ന മുന്നറിയിപ്പ് ഉള്ളതിനാലും മഴ കൂടുതൽ ശക്തമാകും എന്നതിനാലും അതിതീവ്ര മഴ നേരിടാൻ വിപുലമായ മുന്നൊരുക്കങ്ങൾ നടത്താൻ ജില്ലാ ഭരണകൂടങ്ങൾക്ക് സർക്കാർ നിർദ്ദേശം നൽകി അറബിക്കടലിൽ രൂപമെടുത്ത ന്യൂനമർദ്ദം വീണ്ടും ശക്തി പ്രാപിക്കുകയായിരുന്നു മണിക്കൂറിൽ തൊണ്ണൂറ് കിലോമീറ്റർ വരെ വേഗതയിലുള്ള കാറ്റിന് സാധ്യതയുണ്ട് കേരളം മുതൽ ഗുജറാത്ത് വരെയുള്ള തീരദേശ സംസ്ഥാനങ്ങളിൽ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പും നൽകി അറബിക്കടലിൽ രൂപമെടുത്ത ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി കേരള തീരത്തിനടുത്തുകൂടി നീങ്ങുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയത് സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് വിവിധ ജില്ലകളിൽ റെഡ് ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ചു കേരള തീരത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് നിരോധനവും ഏർപ്പെടുത്തി അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിൽ തീവ്ര ന്യൂനമർദ്ദമായി മാറാനാണ് സാധ്യത പതിനാറിനോടു കൂടി ചുഴലിക്കാറ്റായി കേരള തീരത്തിനടുത്തുകൂടി നീങ്ങുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് കേരളത്തിന്റെ തീരത്തിനോട് ചേർന്ന് വടക്കൂപ്പടിഞ്ഞാറൻ ദിശയിലാണ് നീങ്ങുക ചുഴലിക്കാറ്റ് ഭീതിയിൽ കേരളത്തിനും ലക്ഷദ്വീപിനും സമീപത്തുള്ള കപ്പൽ ഗതാഗതം നിർത്തിവെച്ചു നാവികസേനയോട് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകി കേരളം ലക്ഷദ്വീപ് കർണാടക എന്നിവിടങ്ങളിലെ തുറമുഖങ്ങളിൽ ജാഗ്രത പാലിക്കണം പതിനെട്ടാം തീയതി വരെ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം നിരോധിച്ചു അതേസമയം സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് വിവിധ ജില്ലകളിലാണ് ഓറഞ്ച് റെഡ് അലർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുപത് സെന്റിമീറ്ററിന് മുകളിലുള്ള മഴയും മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയുള്ള കാറ്റുമുണ്ടാകാനാണ് സാധ്യതയും വെള്ളിയാഴ്ച തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് ശനിയാഴ്ച മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു കൊച്ചിയുടെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണം ശക്തമാവുകയാണ് കോവിഡ് സാഹചര്യത്തിൽ ആളുകളെ മാറ്റിപാർപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെല്ലുവിളി തന്നെ ആവുകയാണ് അതേസമയം കനത്ത മഴ തുടരുന്നതിനാൽ അരുവിക്കര ഡാമിന്റെ ഷട്ടറുകൾ നിലവിലുള്ള മുപ്പത് സെന്റിമീറ്ററിൽ നിന്ന് നൂറ് സെന്റിമീറ്ററിലേക്ക് തന്നെ ഉയർത്തുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുകയാണ് ഇരുപത് സെന്റിമീറ്റർ മുതൽ ഘട്ടം ഘട്ടമായാകും ഷട്ടർ ഉയർത്തുക മൂന്നാമത്തെ ഷട്ടർ അറുപത് സെന്റിമീറ്റർ വരെ ഉയർത്തിയ ശേഷമാകും രണ്ടാം ഷട്ടർ ഉയർത്തുക സംസ്ഥാനത്ത് വെള്ളിയാഴ്ച മുതൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്